നമസ്കാരം കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വഴി ഞങ്ങളെ തൽസമയം സംശയങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ താഴെ കാണുന്ന SMS നമ്പറിലൂടെ താങ്കളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കാം നമസ്കാരം 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 ഇന്നത്തെ ദിവസം എങ്ങനെ ആരംഭിക്കാം ഇന്ന് 1189 കർക്കിടക മാസം 18ാം തീയതി ചോതി നക്ഷത്രം നാളെ രാവിലെ 11 നാഴി 5 വിനാഴി വരെ ഈ ചോതി നക്ഷത്രമുണ്ട് ഈ ചോതി നക്ഷത്രക്കാർ പൊതുവെ സ്വപ്രയത്നം കൊണ്ട് ഉന്നത നിലയിൽ എത്തുന്നവരാണ് പുതിയ ആൾക്കാരുമായിട്ട് സുഹൃത്ബന്ധം സ്ഥാപിക്കാൻ ഇവർ വളരെ മിടുക്കരാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് സ്ത്രീകൾ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടുന്നവരും കർമ്മഗുണം ഭാഗ്യപുഷ്ടി സന്താന ലാഭം ഗുരുപ്രീതി സാമ്പത്തിക നേട്ടം എന്നിവ ഈ വർഷം ഉണ്ടാകുന്നവരുമാണ് ആരോഗ്യ പ്രശ്നം മാത്രം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നങ്ങനെയാണ് കടന്നു പോകുന്നത് ഇന്ന് ധരിക്കേണ്ട വസ്ത്രം അല്ലെങ്കിൽ സംഖ്യ ഏതാണ് ഇന്ന് ചുവപ്പ് നിറമാണ് ധരിക്കേണ്ടത് ഞായറാഴ്ച സൂര്യൻ്റെ നിറം ചുവപ്പ് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ചുവപ്പാണ് നല്ലത് അതെ നമ്പർ ഒന്നാണ് സൂര്യൻ്റെ നമ്പർ ഒന്നാണ് നമ്മൾ മുമ്പ് പറയുകയുണ്ടായി വിഞ്ചിയോറിൻ്റെ ഒരു കാര്യം അപ്പം നമുക്ക് ചില നക്ഷത്രക്കാർക്ക് ചില കളറുകൾ കുറവാണ് കൂടുതൽ അതേപോലെ ഒന്ന് പറയാൻ പറ്റുമോ കൂടെ അതായത് നമ്മുടെ ഒരു പ്രിസം എന്ന് നമുക്ക് കേട്ടിട്ടില്ല നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രിസം ഈ പ്രിസത്തെ കൂടെ നോക്കി കാണാം ശരീരത്തിന് ചുറ്റും 7 നിറങ്ങൾ അപ്പോൾ ഈ 7 നിറങ്ങളുടെ കുറവും കൂടുതലും ഒരു ഓറ പോലെ നമ്മുടെ ശരീരത്തിന് ചുറ്റും കാണാം അത് നമ്മുടെ ഈ ഗ്രഹനില വെച്ചാണ് അതുണ്ടാകുന്നത് ഇപ്പം ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ സ്ഥാനമുണ്ട് അതിൻ്റെ സ്വന്തം ക്ഷേത്രം ഉച്ചക്ഷേത്രം നീചക്ഷേത്രം ബന്ധുക്ഷേത്രം ശത്രുക്ഷേത്രം ഇങ്ങനെയൊക്കെ ഓരോ സ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഗ്രഹനില കണ്ടാലുടനെ അറിയാം ആ ഓറായിലെ ഏത് രശ്മികളാണ് കുറവ് അപ്പോൾ ആ രശ്മി നമ്മൾ രത്നത്തിൽ കൂടെ കടത്തിവിട്ട് അതിൻ്റെ കുറവ് പരിഹരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനാണ് നമ്മൾ ഈ ഗ്രഹനില നോക്കിയിട്ട് രത്നങ്ങൾ ധരിക്കുന്നത് ഒരു കോളറുണ്ട് നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ലൈൻ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു നമുക്കൊരു SMS പോകാം ഓക്കെ ലോമയാണ് SMS അയച്ചെങ്കിൽ ലോമ 30/6/1993 30/6/1993 വിശാഖം നക്ഷത്രമാണെന്ന് പറയുന്നു സമയം സമയം 9:30 AM കേരള ശരിയാണ് വിശാഖമാണ് വിശാഖം എന്താണ് അറിയേണ്ടത് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് ഇപ്പം ഏതായാലും 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ജന്മശനി എന്ന് പറയും അത് ഈ നവംബറോടു കൂടി ജന്മശനി കഴിയും അത് കഴിഞ്ഞാൽ ഇതൊരു റെഡ്യൂസിങ് പീരീഡാണ് കാരണം ഇതിനകത്ത് ശനി വലിയ ദോഷം ലാസ്റ്റ് 2.5 വർഷം ചെയ്യത്തില്ല കാരണം ശനിയെക്കൊണ്ടൊരു യോഗമുണ്ട് അതിന് ശശമഹായോഗം എന്ന് പറയും അതുകൊണ്ട് ശനി വലിയ ദോഷവും ചെയ്യത്തില്ല സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ് ഫ്യൂച്ചറൊക്കെ അതുകൊണ്ട് വളരെ നല്ലതാണ് കാരണം ശശമഹായോഗമുള്ള ആൾക്കാർ വലിയ സ്ഥാപനത്തിൻ്റെ മേധാവികളാകുക ധാരാളം കീഴ്ജീവനക്കാരുണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ള ഒരു യോഗമാണ് വല്ല പോളിറ്റിക്സിലോ വല്ലതോ ആണെങ്കിൽ വല്ല മന്ത്രിയൊക്കെ ആകേണ്ട യോഗമാണ് ഈ ശശമഹായോഗം പിന്നെന്താ വിവാഹം ഇപ്പം ഈ ഏകശനി ഈ ആളിനെ സംബന്ധിച്ചോളം ഏറ്റവും മോശമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വിവാഹം നടക്കാവുന്ന കാര്യമാണ് സമയമാണ് ഈ ലഗ്നത്തിൽ നിന്ന് 7 ശനി നിൽക്കുന്നു അപ്പോൾ ശനിയുടെ സമയത്ത് വിവാഹം നടക്കാം എന്തായാലും ലോമയ്ക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കൊരു കോളറുണ്ട് നമസ്കാരം നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറയൂ പ്രതീക്ഷ 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 പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് 1995 മാർച്ച് 18 സമയം പറയൂ സമയം പറയൂ പ്രതീക്ഷ രാവിലെ 10:45 കൊല്ലവർഷം ഏതാണ് 1995 ആണോ 94 ആണോ 95
ദുബായ്. ഏത് നക്ഷത്രമാണത്? അത്തവന്നെ. ഇപ്പൊ എന്താ അറിയണ്ടേ? ഈ നവംബറോട് കൂടി ശനിയുടെ ദോഷമൊക്കെ കഴിയും. അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സമയമാണ് വിദ്യാഭ്യാസത്തിന്. കൂറ് കൂറെന്ന് പറയുന്നത് ഇത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൻ്റെ അധിപൻ ബുധനാണ്. അപ്പോൾ ബുധൻ വിദ്യാകാരകനാണ്. അതുകൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. വെളിയിലൊക്കെ പോകാനുള്ള സാധ്യതയുള്ള ജാതമാണ്. കാരണം അതിനകത്ത് സൂര്യനും വ്യാഴവും വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളും എല്ലാം ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ നല്ല യോഗമുണ്ട്. ശേഷമഹായോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഭാവി വളരെ ശോഭനമായിരിക്കും. വിദേശ ബന്ധമുള്ള ഗ്രഹം ആ കുട്ടിയെ സംബന്ധിച്ചോളം യു എ എന്ന് പറയുന്നത് സ്വന്തം നാടാണ്. അപ്പം ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെ നടത്താം. പ്രതീഷ് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ്എംഎസിലേക്ക് പോകാം. ജാസ്മിൻ ജാഷിനാണ് എസ്എംഎസ് അയച്ചിരിക്കുന്നത്. ജാഷിൻ 22/6/1984 സമയം സമയം 12:30 പി എം തലശ്ശേരിയാണ് ജനനം. ജോബിൻ്റെ കാര്യം ആണ് അറിയാനുള്ളത്. ഈ നവംബറിന് ശേഷം ഇതിനകത്ത് നല്ലതാണ്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ശനിയുടെ ദോഷമുള്ളതാണ്. അതാണ് തീരാൻ പോകുന്ന നവംബർ 2 അതിനുശേഷം നല്ല ജോലിയെല്ലാം കിട്ടും. ഇതിനകത്ത് ഗജകേസരി യോഗം, ഹംസയോഗം എന്നൊക്കെ പറഞ്ഞ് നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ജോലി കിട്ടും. സാമ്പത്തികമായി നല്ല വരുമാനമുള്ള ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ജാതകമാണ്. പൊതുവേ ജീവിതത്തിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ജാതകമാണ്. മറ്റൊന്നും ചോദിച്ചിട്ടില്ല. ജാഷിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ നേരിൽ വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ അറിയിക്കാം. തത്സമയം പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് R. ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.